വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോയാബീൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരു അടിപൊളി റെസിപ്പി നോക്കാം. സോയാബീൻ ബട്ടർ മസാല ഉണ്ടാക്കാൻ വളരെ എളുപ്പവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ വേഗം റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ 250 ml രണ്ട് കപ്പോളം സോയാബീൻ എടുത്തിട്ടുണ്ട്. അതൊരു തിളച്ച വെള്ളത്തിൽ 15 മിനിറ്റ് ഇട്ട് വെച്ചേക്കാം. അതിനുശേഷം രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴുകി നല്ലപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് മാറ്റിവെക്കാം. ഇനി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു 3 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 കാഷ്യൂനട്ട്, ഒരു 3 വലിയ തക്കാളി, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, 2 സവാള നീളത്തി അരിഞ്ഞത്. ഇനി ഒരു പാത്രം അടുപ്പേ വെച്ചൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു വലിയ കഷ്ണം ബട്ടറും കൂടെ ഇട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും കൂടെ ഇട്ട് ആ 3 പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ കൂടെ ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 15 മുതൽ 20 മിനിറ്റോളം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പേ വെച്ച് ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതിനകത്തോട്ട് ചെറിയ ജീരകം, ഗ്രാമ്പു, ഒരു 2-3 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കാഷ്യൂനട്ട് ഇതൊന്ന് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന, അതായത് നീളത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള, ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് 1/4 ടീസ്പൂണും ഉപ്പിട്ടിട്ടുണ്ട്, മുന്നേ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് വഴിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല പഴുത്തതെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കാം, അല്ലെങ്കിൽ അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചാലും മതി. നമ്മുടെ തക്കാളിയും സവാളയെല്ലാം ഇവിടെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ മുന്നേ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയുടെ പച്ചമണം കൂടെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറാൻ വെച്ചേക്കാം. അപ്പോഴേക്ക് നമ്മുടെ സോയാബീനൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയുടെ ആ ഒരു മസാല ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു മിക്സ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീനിലോട്ട് ഒഴിച്ച് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് തീ ഓൺ ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ഇടുന്നുണ്ട്. അതായത് ഒരു പഞ്ചസാരയുടെ ആ ഒരു മധുരം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ 1/4 കപ്പോളം ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ആ ഒരു സോയാബീൻ്റെ ഇഷ്ടമില്ലാത്തൊരു ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയ പോലും ഇല്ല. ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും, നമ്മുടെ ചിക്കൻ ബട്ടർ മസാലയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കറക്റ്റ് ടേസ്റ്റാണ് വരുന്നത്. നല്ലപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ തിളപ്പിക്കാം. അപ്പോഴേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പിന്നെ കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ബട്ടർ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാനുള്ള ആ ഒരു ലുക്ക് പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചെറിയ 1-2 സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലും ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയും മേളിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ കൂടെ ഫ്രഷ് ക്രീമും മേളിൽ ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിന്ന് ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ്. ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോ വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു.